ഒക്ടോബർ രണ്ടിന് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്നും അല്ലെങ്കിൽ ജീവനൊടുക്കുമെന്നും പ്രഖ്യാപിച്ച സന്യാസി ജഗദ്ഗുരു പരമഹംസ ആചാര്യെ പോലീസ് വീട്ടുതടങ്കലിലാക്കി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജലസമാധി അടയുമെന്നായിരുന്നു സന്യാസി നേരത്തെ പ്രഖ്യാപിച്ചത് ഹിന്ദുരാഷ്ട്രപ്രഖ്യാപനത്തിന് ഇത് രണ്ടാം തവണയാണ് സന്യാസി സർക്കാരിന് അന്ത്യശാസനം നൽകുന്നത് നേരത്തെ സമാനമായ സാഹചര്യത്തിൽ സന്യാസിയെ വീട്ടുതടങ്കലാക്കിയിരുന്നു ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് വൻതോതിൽ പോലീസുകാരെ ആശ്രമത്തിന് മുന്നിൽ വിന്യസിച്ചു സന്യാസി ജഗദ്ഗുരു ആചാര്യക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞാണ് പോലീസുകാരെ വിന്യസിച്ചത് ഇതോടെ പോലീസ് വലയം ഭേദിച്ച് അദ്ദേഹത്തിന് പുറത്തിറങ്ങാനോ നദിക്കരയിലെത്താനോ സാധിക്കില്ല വെള്ളിയാഴ്ച ആശ്രമത്തിൽ ഹിന്ദു രാഷ്ട്രപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സന്യാസിമാരുടെ യോഗം നടന്നിരുന്നു ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു ഹിന്ദു സനാതന സനാതനധർമ്മയോഗമാണ് നടന്നത് വിശദമായ ചർച്ചകൾ നടന്നു ഹിന്ദു രാഷ്ട്രപ്രഖ്യാപനമുണ്ടായില്ലെങ്കിൽ ഞാൻ ജലസമാധിയടയും എന്റെ അനുയായികൾ ഹിന്ദുരാഷ്ട്ര ആവശ്യം ശക്തമായി ഉന്നയിക്കുമെന്നും ജഗദ്ഗുരു ആചാര്യ പറഞ്ഞു ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനമുണ്ടായില്ലെങ്കിൽ ജീവൻ അവസാനിപ്പിക്കുമെന്ന് ഈ ആഴ്ച ആദ്യമാണ് ജഗദ്ഗുരു കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത് ഒക്ടോബർ രണ്ടിന് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ സറയൂ നദിയിൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കും ആദ്യം ഞാൻ തനിച്ചായിരുന്നു ഇന്ന് എന്റെ കൂടെ അൻപത് കോടി ജനങ്ങളുണ്ടെന്നും ജഗദ്ഗുരു ആചാര്യ പറഞ്ഞു തന്റെ പതിനഞ്ച് ലക്ഷം അനുയായികളുടെ പിന്തുണ ഹിന്ദു രാഷ്ട്രത്തിനും ജഗദ്ഗുരുവിനുമുണ്ടെന്ന് പഞ്ചാബിൽ നിന്നുള്ള ചേട്ടൻ കക്കാട് പറഞ്ഞു ആചാര്യക്ക് പിന്തുണ നൽകാനാണ് ഞാൻ അയോധ്യയിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിലെ അറിയപ്പെട്ട സന്യാസിയാണ് ജഗദ്ഗുരു ആചാര്യ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും പൌരത്വം റദ്ദാക്കണമെന്നും അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ അയോധ്യയിൽ പ്രത്യേക പൂജയും ആചാര രീതികളും തുടങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് അയോധ്യ പോലീസ് ഇടപെട്ടത് സന്യാസിയുടെ ആശ്രമം വളഞ്ഞ് അവർ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടാക്കി സന്യാസി ജീവിതം അവസാനിപ്പിച്ചാൽ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായേക്കമെന്നാണ് പോലീസ് കരുതുന്നത് ആശ്രമം വളഞ്ഞ പോലീസ് സന്യാസിയുമായി ചർച്ച നടത്തി ബന്ധപ്പെട്ട അധികൃതർക്ക് നിവേദനം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുൻപ് സന്യാസി ഇതേ ആവശ്യം ചൂണ്ടിക്കാട്ടി വലിയ യാഗവും നടത്തിയിരുന്നു ഹിന്ദുരാഷ്ട്ര ഹിന്ദുരാഷ്ട്രപ്രഖ്യാപനമുണ്ടായില്ലെങ്കിൽ ചിതിയിൽ ചാടുമെന്നായിരുന്നു അന്നത്തെ ഭീഷണി അന്നും പോലീസ് ഇടപെടുകയായിരുന്നു പിന്നീട് അദ്ദേഹം ഭക്ഷണം ഉപേക്ഷിച്ചു ഒടുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടുകയും ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി